ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മളുടെ വിഷയം, നമ്മൾ കൃഷി ചെയ്യുന്നവരെല്ലാം തന്നെ മഴക്കാലം കഴിയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്നു വരുന്നതിന് വേണ്ടി അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടിപ്സ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഏത് വളം കൊടുത്താലും നമ്മളുടെ ചെടി നല്ല രീതിയിൽ വളർന്നു വരത്തില്ലെന്ന് മാത്രമല്ല, നമ്മളുടെ ചെടി നശിച്ചു പോവുകയും ചെയ്യും. നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, നിരന്തരം മഴ പെയ്ത് വെള്ളം വീണ് നമ്മളുടെ ഗ്രോ ബാഗിലാണെങ്കിലും തറയിലാണെങ്കിലും നമ്മുടെ ചെടിയുടെ ചുവട് നല്ല രീതിയിൽ തന്നെ, ആ ചുവട്ടിലെ മണ്ണ് നല്ല രീതിയിൽ തന്നെ ഉറഞ്ഞാണ് കിടക്കുന്നത്. അവിടെ നമ്മൾ ഏത് തരം വളം ഇട്ട് കൊടുത്തിട്ടും യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ ഈ വെള്ളം നിരന്തരം വീണ മണ്ണ് ഉറയുന്നത് കൊണ്ട് ഒന്നാമത്തെ പ്രശ്നം, നമ്മുടെ ചെടിക്ക് മണ്ണിൽ എയർ സർക്കുലേഷൻ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. രണ്ടാമത്, നമുക്ക് പൊതുവെ അറിയാം നമ്മുടെ കേരളത്തിലെ മണ്ണ് അമ്ലത കൂടിയതുള്ളതാണ്, പുളിപ്പ് രസം കൂടുതലുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് അതിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അമ്ലത മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അമ്ലത മാറ്റുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ രണ്ട് രീതികൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനു മുമ്പ് നമ്മളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുന്നതിനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നമ്മളുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിരന്തരം മഴ കാരണം മണ്ണ് നല്ല രീതിയിൽ തന്നെ ഉറഞ്ഞു പോകുന്നു, പ്രത്യേകിച്ചും ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലുമൊക്കെ. അതുകൊണ്ട് തന്നെ മണ്ണ് ഉറയുന്നത് മൂലം എയർ സർക്കുലേഷൻ കുറയുകയും മണ്ണ് ജീവനില്ലാതെ തീരുകയും ചെയ്യുന്നു. ജീവനുള്ള മണ്ണിലാണ് മാത്രമാണ് നമ്മൾ വേരോട്ടം ഉണ്ടാകുന്നത്, അതുപോലെ വേരുകളെ മണ്ണിൽ നിന്നും മൂലകങ്ങളെ വലിച്ചെടുക്കാനും പറ്റുന്നത്. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് വേരിന് ക്ഷതമേൽക്കാതെ മണ്ണ് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക എന്നതാണ്. അതിനുശേഷം മണ്ണിൻ്റെ അമ്ലത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 100% എഫക്റ്റീവായിട്ടുള്ള രീതി നമുക്ക് ആദ്യം തന്നെ പറയാം. ഞാനിവിടെ കുമ്മായമാണ് എടുത്തിരിക്കുന്നത്. കുമ്മായമോ ഡോളോമേറ്റോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടും മണ്ണിൻ്റെ അമ്ലത കുറയ്ക്കുന്നതിന് സഹായകരമാണ്. അപ്പം ഞാൻ 1 സ്പൂണ് 1/2 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ നമ്മൾ നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മളിത് 1 ഗ്രോ ബാഗ് അല്ലെന്നുണ്ടെങ്കിൽ 1 ചെടിച്ചട്ടിയിലെ കണക്കാണ് നമ്മളീ പറയുന്നത്. വലിയ ചെടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 പിടി എന്ന കണക്കിന് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ചെടിയുടെ വലുപ്പം അനുസരിച്ച് നമുക്കിത് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഒഴിച്ചു കൊടുത്ത് 1 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റു വളങ്ങൾ ചെടിക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇതും മണ്ണ് നല്ല രീതിയിൽ തന്നെ വേരിന് ക്ഷതമൊന്നും ഏൽക്കാതെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് ചെടിയുടെ ചുവട്ടിൽ നിന്ന്, തണ്ടിൽ നിന്ന് കുറച്ച് മാറ്റി വേണം നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇടേണ്ടത്. അത് നമ്മൾ 1 സ്പൂണ് എന്ന കണക്കിൽ 1 ചെടിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നനവുള്ള മണ്ണിലായിരിക്കണം നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ചൂടാണ്, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. ഇത് നനവുള്ള മണ്ണിലാണ് യൂസ് ആകുന്നത്. കുമ്മായമിട്ടാൽ കുറഞ്ഞത് 1 ആഴ്ചയെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെടിക്ക് നനച്ചു കൊടുക്കണം. അതിനുശേഷമേ മറ്റേത് വളവും നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നീട് വളം വലിച്ചെടുത്ത് ചെടി പൂർവാധീന ശക്തിയോടെ വളരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.